ഉസ്വാസ് യഥാർത്ഥത്തിൽ നല്ലവരായ ആളുകൾ, സൂക്ഷ്മതയുള്ള ആളുകൾ, സൂക്ഷ്മതയുള്ള ആളുകൾ അവരെ പഴിതെറ്റിക്കാൻ ഇബിലീസ് ഷെയ്ത്താൻമാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. തീരെ എന്തും വരട്ടെ വരുന്നോടത്ത് കാണാന്ന് പറയുന്ന ഒരു സൂക്ഷ്മത ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഉസ്വാസ് വരുന്നില്ല. കാരണം എന്താ, ഇബിലീസ് നമ്മളെ വഴി വേപ്പിക്കാൻ പല മാർഗം നോക്കും. അതിൽപ്പെട്ട ഒന്നാമത്തെ മാർഗം നമ്മളെ കാഫറാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അവിടെ അവൻ പരാജയപ്പെട്ട് നമ്മൾ എന്തായാലും മോമിനായി എന്ന് വന്നാൽ രണ്ടാമത് മുബുത്തതിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവർക്ക് ഒരുപാട് വിഷയം മനസ്സിലാക്കേണ്ടതാണ്, ഇപ്പോൾ പറയാൻ സമയമില്ല. മുബുത്തതിയാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. ആ ശ്രമത്തിൽ അവൻ പരാജയപ്പെട്ടാൽ മൂന്നാമത് അവർ നമ്മളെ തമ്മാടികളും ഫാസിക്കങ്ങളും ആക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ആളുകൾ ഇങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ മുഴുകുക, അതിന് വേണ്ടിയിട്ട് പ്രകടിപ്പിച്ചു. അതിനും സാധ്യമല്ല. ഇവനെ കാഫറാക്കാനും കഴിയില്ല, മുബുത്തതിയാക്കാനും കഴിയില്ല, തെറ്റുകുറ്റങ്ങളിൽ വല്ലാതെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിനെയും പരലോകത്തിനും വിശ്വാസം ഇല്ലാതാക്കാൻ കഴിയില്ല. അവൻ നല്ല സൂക്ഷ്മ ജീവിതത്തിന്റെ ആളാണ്. എന്നാൽ പിന്നെ അവരെ ഫിത്നയാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഇബാദത്ത് നിഷ്ഫലമാക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് ശ്രമിക്കുന്ന മൂന്നാമത്തെ മാർഗമാണ്, അതായത് കുഫ്രിയത്ത്, ബിദഅത്ത്, ഫിസ്ക് മൂന്നും കഴിഞ്ഞാൽ പിന്നെ നാലാമത് അവൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ഉസ്വാസ്. ഉസ്വാസ് ഈ ഷെയ്ത്താനാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ വുദൂ ചെയ്തത് നിയ്യത്ത് ചെയ്ത് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മുഖം കഴുകിയത് ശരിയായിട്ടില്ല തോന്നുന്നു, അങ്ങനെ കുറേ വട്ടം കഴുകിയതിന് പിന്നെയും കഴുകിയതിന് പിന്നെ അങ്ങനെ മൂന്ന് വട്ടത്തിന് അപ്പുറം പോയാൽ കറാത്തായി, നാലാമത്തെ വട്ടം കഴിയുമ്പോൾ കറാത്തായി. അത് തന്നെ മുസബ്ബലായി വുദൂ എടുക്കാൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്തതോ മുസബ്ബലായതോ ഉള്ളതാണെങ്കിൽ ഹറാമായി. അങ്ങനെ നമ്മൾ അറിയാതെ ഈ ഹറാമക്ക് കൊണ്ടുപോയി ചടിക്കുക, തെറ്റിൽ നമ്മളെ പെടുത്താൻ കഴിയൂല, അവൻ നല്ലതല്ല, അപ്പൊ അവനെ തഖ്വയിലൂടെ ആ ശരിയായിട്ടില്ല 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 തോന്നിച്ചിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് കറാത്ത് കൂടെ കൊണ്ടുപോയിട്ട് അവസാനം ഹറാമ കൊണ്ടുപോയി ചടിക്കുക, അതിനുള്ള വഴി. അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉസല്ലി 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 നിയത്ത് ശരിയായിട്ടില്ല തോന്നി, അങ്ങനെ ഒരുപാട് ഹൈർ നമുക്ക് മുടക്കുക. അതുപോലെ തന്നെ ഫാത്തിഹയിൽ ഇജാക്ക ഇജാക്ക അവസാനം പറഞ്ഞിട്ട് അറബി അല്ല മലയാളം അല്ലാത്ത ഒരു എന്തോ ഒരു ഭാഷയാക്കിയിട്ട് മാറ്റുക, അങ്ങനെ നമ്മളെ ഓത്ത് സഹിയാകാതെയാക്കുക, അതിലൂടെ നമ്മളെ നിസ്കാരം കേടെടുത്തുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അറിയാതെ നല്ലത് ചെയ്യാണെന്നുള്ള ധാരണയിൽ നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോയി ചാടിക്കാൻ ഇബ്ലീസുലൈൻ ചെയ്യുന്ന, നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്ന കുരങ്ങ് കളിയാണ് യഥാർത്ഥത്തിൽ ഈ ഉസ്വാസ്. അതൊരിക്കലും തഖ്വയുടെ ഭാഗമല്ല, മറിച്ച് തഖ്വയുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് ഉപയോഗിച്ച ഒരു കുറുക്ക് വഴിയാണ്. അത് നമ്മൾ കുടുങ്ങാൻ പാടില്ല. അത് വന്നാൽ അഅ്ദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി വലത് ഭാഗത്തേക്ക് തുപ്പുക. തുപ്പുക എന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പൽ പുറത്തു വന്നോളന്നില്ല, ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ എന്നിങ്ങനെ തുപ്പ, അതിന് തുപ്പൽ പോയിക്കോളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം വെറുക്കപ്പെടുന്ന ഒരു കാര്യം, അതെ, അതിപ്പോ തുപ്പലൊന്നും ഉണ്ടാവില്ല. ആ തുപ്പ് തന്നെ ഇതിനെ വെറുപ്പ് പ്രകടിപ്പിക്കാന്ന് ഈ നിലക്ക് അഅ്ദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം അവർ നിക്കറാണ്. നിസ്കാരത്തിനും പറയുന്നോണ്ട് കേടില്ല, ഫാത്തിഹന്റെ ഇടയിലാവുമ്പോ ഫാത്തിഹന് വാലാത്ത് മുറിയുന്നുള്ളൂ. അതേസമയത്ത് ഇത് നിക്കറാണ്, നിസ്കാരത്തിനും അല്ലാത്തപ്പോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അഅ്ദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് ഇടത് വശത്തേക്ക് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുപ്പല് പുറത്തു വന്നോളന്നില്ല, ഈ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ. അങ്ങനെ വരുമ്പോ ഈ ഉസ്വാസ് പോയിക്കോളും. അതുപോലെ നിസ്കാരത്തിന്റെ തുടക്കത്തിലാകുമ്പോൾ റബ്ബി അഅ്ദു ബിക മിൻ ഹമദാത്തി ശയാത്തീൻ വഅഅ്ദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചാൽ അത് പ്രത്യേകം സുന്നത്തുണ്ട്. ഇങ്ങനെയുള്ള ഉസ്വാസ് ഒഴിവായി കിട്ടാൻ ഒരുപാട് ഞാൻ അള്ളാഹുവിനോട് കാവല് തേടുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇത് ശയത്താൻ നമ്മളെ കളിപ്പിക്കുകയാണെന്നും ഇത് തഖ്വയുടെ ഭാഗമല്ല എന്നും നമ്മളെ വഴി തെറ്റിച്ച് നമ്മളെ ഇബാദത്ത് കേടുവരുത്താൻ വേണ്ടി ഇബ്ലീസ് ചെയ്യിക്കുകയാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടായാൽ തന്നെ, അതായത് വീട്ടുകാര് ഉണർന്നിരിക്കുന്നു എന്ന് മനസ്സിലായാൽ കള്ളൻ കയറാത്തത് പോലെ നമ്മളെ വഴി വേപ്പിക്കാൻ വരുന്ന കള്ളനാണ് ഈ ഷെയ്ത്താൻ. അവിടെ നമ്മൾ ബോധവാന്മാരാണെന്ന് കണ്ടാൽ ഷെയ്ത്താന് നമ്മളെ അടുത്തേക്ക് കയറി വരാൻ കഴിയില്ല. ഇതിനെന്താക്കുക, ചില സാധുക്കള് കുറച്ചൊക്കെ ഓദ്യം മോദ്യാമാര് വരെ ഉണ്ടത്, ഇതൊരു നല്ല കാര്യം സൂക്ഷ്മതയാണ് വറാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വറല്ല, ഇബ്ലീസ് വഴിതെറ്റിക്കാൻ ഉപയോഗിച്ച നാലാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ മാർഗത്തിലൂടെ നമ്മളെ വഴി തെറ്റിക്കുകയാണ്. നമ്മൾ അറിയാതെ ഷെയ്ത്താന്റെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ഷെയ്ത്താന്റെ ശരണം തൊട്ട് കാവൽ തേടുക. എന്നിട്ട് നമ്മളൊരു ഉറപ്പിൽ അതാണ് ശരിയായിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് ചെയ്യുക, ആവർത്തിക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഷെയ്ത്താൻ നമ്മൾ ബോധവാന്മാരാണെന്ന് മനസ്സിലാവുകയും കാവൽ നിക്കറ് ചെല്ലുകയും ചെയ്യുമ്പോൾ അള്ളാഹു തആല ഇബ്ലീസിന്റെ ശരണം നമുക്ക് ഒഴിവാക്കി തരും. ഏതായാലും അത്തരം ഉസ്വാസുകളിൽ മുന്നോട്ട് പോകാൻ പാടില്ല. അത് നമ്മളെ ദീനിനെ തന്നെ നശിപ്പിക്കാനുള്ള ഇബ്ലീസിന്റെ കുറുക്ക് വഴിയാവും.